He left the temple very sorrowfully and began to wonder what he should do. He went straight home. He felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. അപ്പോൾ ഈ ഒരു പുരോഹിതൻ്റെ അടുക്കൽ നിന്ന് പോകുമ്പോൾ അവൻ അവൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ അനുസരണക്കേട് കാണിച്ചു. വരയ്ക്കരുതെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വരച്ചു. വരയ്ക്കാതിരിക്കാൻ അവന് സാധിക്കുന്നുമില്ല. ഇനി ഇവിടെ നിന്ന് പുറത്തായ ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുക എന്ന് പറയുമ്പോൾ അതൊട്ടും തന്നെ സാധിക്കില്ല. കാരണം അത് അവിടെ അവൻ്റെ മാതാവും പിതാവും അവനെ വഴക്ക് പറയുകയും അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ വഴക്ക് കേൾക്കും അവരുടെ കയ്യിൽ നിന്ന്, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരാണ്. ഓൾ അറ്റ് വൺസ് റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles അവേ ദർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ. ഹി ഹാഡ് ഹേർഡ് ദർ വർ സെവറൽ പ്രീസ്റ്റ്സ് അറ്റ് ദ ടെമ്പിൾ ആൻഡ് മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദേം. അപ്പോൾ തൻ്റെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള അടുത്ത ഗ്രാമത്തിൽ ഒരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നു. അത് ഇവിടുത്തെ അമ്പലത്തേക്കാൾ കുറച്ചുകൂടി വലുതായിരുന്നു. അവിടെ ഇഷ്ടം പോലെ പുരോഹിതന്മാരുണ്ടായിരുന്നു, വലിയ അമ്പലമായിരുന്നു. അത് അതിനെപ്പറ്റി പറഞ്ഞവൻ കേട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ആൾ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ അവിടേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദേം ആൻഡ് ആസ്ക് ദേം ടു ടേക്ക് ഹിം ഫോർ ദിയർ അക്കോളേറ്റ്. അവരുടെ അവിടുത്തെ ഒരു ട്രെയിനി ആയിട്ട് ഒരു പ്രീസ്റ്റ് ആസ്പിരൻ്റായിട്ട് ഇവനെ അവിടെ അവർ നിയമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുരോഹിതനായി തീരാൻ വേണ്ടിയുള്ള പരിശീലനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് ഇവനിപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നൗ ദാറ്റ് എ ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. ആ അമ്പലം പണ്ടേ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനിതിൻ്റെ ഈ സംഗതികളൊന്നും അറിയുന്നില്ല. അമ്പലം അടച്ചുപോയിന്നും അതിപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നും അവന് അറിയാൻ മേലായിരുന്നു. അപ്പോൾ ഇതിനൊരു കാരണമുണ്ടായിരുന്നത് അടച്ചു പോകാൻ. ഇത് ഇപ്പോൾ പുരോഹിതരുടെ കയ്യിലായിരുന്നില്ല ഈ അമ്പലം. ഈ അമ്പലം ഇപ്പോൾ ഒരു ഗോബ്ലിൻ സ്പിരിറ്റിൻ്റെ കയ്യിലായിരുന്നു, ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ കയ്യിലായിരുന്നു. ആ ഈവിൾ സ്പിരിറ്റ് അവിടെയുള്ള എല്ലാ പുരോഹിതന്മാരെയും അവിടെ നിന്ന് പേടിപ്പിച്ചു, അല്ലാതെ അവരെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അപ്പോൾ ഇത് ഡെസേർട്ടഡായി കിടക്കുകയാണ്. ഇപ്പോൾ ആ അമ്പലത്തിൽ ആരുമില്ല. കരിയും പുകയും മാറാലയും ഒക്കെ നിറഞ്ഞ് ആരും കയറി ചെല്ലാതെ ആരും നോക്കാൻ പോലും പേടിക്കുന്ന ആ ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഈ ടെമ്പിൾ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടേക്ക് പോകുന്നത് നല്ലതല്ല. പക്ഷെ അവന് ഈ കാര്യമൊന്നും അറിയില്ല, ആരും അവനോടിട്ട് പറഞ്ഞുമില്ല. എങ്ങനെയായാലും ഈ അമ്പലത്തിലെ ഈ ഒരു ഈവിൾ സ്പിരിറ്റിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് കുറേ പോരാളികളൊക്കെ അവിടെ പോയി നോക്കി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആരും തന്നെ തിരിച്ചു വന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അവരെയൊക്കെ തന്നെ ആ സ്പിരിറ്റ്, ആ ഈവിൾ സ്പിരിറ്റ് കൊന്നു കളഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇതൊരു ഈ കഥ, ഈ ഒരു സംഭവങ്ങൾ ഈ ആൺകുട്ടിയോട് ഇവനോട് ആരും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ ആ അടുത്ത വില്ലേജിലേക്ക് നടന്നു. നല്ല ദൂരമുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രതീക്ഷ അവന് മനസ്സിലുണ്ടായിരുന്നു, അവിടെയുള്ള ആ പുരോഹിതന്മാർ, ആ അമ്പലത്തിലുള്ള പുരോഹിതന്മാർ തന്നെ വളരെ ദയയോടെ ട്രീറ്റ് ചെയ്യും, തന്നെ തനിക്ക് അവിടെ ഒരഭയം നൽകും, ഒരു പുരോഹിതനാവാൻ തന്നെ സഹായിക്കുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തോടെയാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നടന്ന് നടന്ന് ഒത്തിരി ദൂരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം വൈകുന്നേര സമയമായി, രാത്രി സമയമാകാനായ സമയത്തേക്ക് അവിടെ അമ്പലത്തിൽ എത്തിച്ചേർന്നു. അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നു, പകൽ അവസാനിക്കാൻ പോവുകയാണ്. എങ്കിലും അവിടെ ആ മലയുടെ അങ്ങ് മുകളിൽ, ഒത്ത മുകളിൽ ഇരുട്ടിൽ ഒരു അമ്പലം കണ്ടു, ഈ അമ്പലം കണ്ടു. അപ്പോൾ അവിടെ ആരെയും തന്നെ വഴിയിലൊന്നും കണ്ടില്ല, അതിൻ്റെ ചുറ്റുവട്ടമൊന്നും ആരും തന്നെ ഇല്ല, ഇരുട്ട് പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങ് മുകളിൽ കണ്ടു. അതുമാത്രമല്ല, ആ അമ്പലത്തിൽ ഒരു ലൈറ്റിങ്ങനെ കത്തി നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് നോക്കി അവൻ അതിന് നേരെ യാത്ര തുടർന്നു. അപ്പോൾ ഇവിടെ ഈ ഗോബ്ലിൻ സ്പിരിറ്റിനെ പറ്റി അറിയുന്ന ആൾക്കാർ ആരും തന്നെ ഇപ്പം ഇവനിങ്ങോട്ട് പോകുന്നത് കാണുന്നുമില്ല. അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരുമില്ല താനും. ഈ ലൈറ്റിനെ പറ്റി സാധാരണ ജനങ്ങൾക്കറിയാം, അവിടുത്തെ ഗ്രാമവാസികൾക്കറിയാം. അതുകൊണ്ട്
ഒരിക്കലും ആളുകളോട് തന്നെ അങ്ങോട്ടേക്ക് പോകരുത്, പ്രത്യേകിച്ച് രാത്രി ഒരു കാരണവശാലും പോകരുത് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആരും കണ്ടില്ല അവനെ, അതുകൊണ്ട് ഇവൻ ഇതൊന്നും അറിയാതെ ഈ പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ അവൻ മനസ്സിലാക്കാതെ പോവുകയാണ്. അങ്ങനെ അമ്പലത്തിലെത്തി, അവിടെ എത്തി അതിൻ്റെ ആ വാതിലടച്ചിട്ടേക്കാണ്, തുറന്നിട്ടില്ല, രാത്രിയാണ്. അപ്പോൾ ആ വലിയ വാതിലിൽ അവന് രണ്ടു മൂന്ന് തവണ മുട്ടി നോക്കി, ടക് 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 ടക്. പക്ഷേ മുട്ടിയത് മാത്രമേ ഉള്ളൂ, യാതൊരു പ്രതികരണവുമില്ല, ഒന്നുമില്ല. അകത്തു നിന്ന് ആരെങ്കിലും വന്ന് തുറക്കുന്ന ഭാവമോ ഒച്ചയോ ഒന്നും കേട്ടില്ല അവിടെ. അവൻ വീണ്ടും ആ മുട്ടി നോക്കി, പക്ഷേ ആരും അവന് ഉത്തരമൊന്നും നൽകിയില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു, പതിയെ ആ വലിയ വാതിൽ തള്ളി തുറന്നു, തള്ളി തുറന്ന് അതിനുള്ളിലേക്ക് കയറി. അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, തുറന്ന് കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് അടച്ചിട്ടേ ഉള്ളായിരുന്നു, പൂട്ടിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ അകത്തെത്തി, അവിടെ ചെന്നപ്പോൾ അവൻ കണ്ടു ഒരു വലിയ വിളക്ക് അവിടെ കത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ പുരോഹിതരെയോ അല്ലെങ്കിൽ ആളനക്കമുണ്ടോ അങ്ങനെയുള്ള സൈനുകളൊന്നും കാണാനില്ല. എങ്ങനെയായാലും അവൻ അവിടെ കണ്ടു, ഈ അവസ്ഥയൊക്കെ അവൻ കണ്ടു. വലിയ വെളിച്ചമൊന്നുമില്ല, ആകെപ്പാടെ ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അത് ഡെസേർട്ടഡ് ആണെന്നും അല്ലെങ്കിൽ മാറാല് കയറി പൊടി കയറി കിടക്കുകയാണെന്നുള്ള കാര്യമൊന്നും പ്രത്യേകിച്ച് അവൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പുരോഹിതന്മാർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ കരുതി ആളവിടെ ഇരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ശ്രദ്ധിച്ചത് എല്ലാം ആകെപ്പാടെ പൊടി പിടിച്ചു കിടക്കുന്നു, എല്ലായിടത്തും മാറാലയും അടിച്ചു വാരാതെയും ഒക്കെ കിടക്കുന്നു. അപ്പോൾ അവന് ഒരു പന്തികേട് തോന്നി. അപ്പം ഇവിടെ ഈ പുരോഹിതന്മാർ വന്നാൽ ഇവനെ അവരുടെ സഹായിയായിട്ട് സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ അവനതങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ വന്ന് ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ ആ സഹായിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവൻ തന്നെ അതൊക്കെ ക്ലീനാക്കുമെന്നുള്ള ചിന്തയോടെയൊക്കെ അവനോട് ഇരിക്കുകയാണ്. അപ്പം തൻ്റെ ജോലി കണ്ട് ഇഷ്ടപ്പെട്ട് അവർ തീർച്ചയായിട്ടും തന്നെ ഒരു പുരോഹിതനാക്കി മാറ്റും, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് തരും എന്നൊക്കെയുള്ള ചിന്തയോടെയാണ് ആളിപ്പോൾ ഇരിക്കുന്നത്. എങ്ങനെയായാലും ഇവിടെ ഒരു കാര്യം അവനെ വളരെയധികം ആകർഷിച്ചു, അല്ലെങ്കിൽ വലിയ ഇഷ്ടമായി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇഷ്ടം പോലെ വെളുത്ത സ്ക്രീനുകളുണ്ടായിരുന്നു, ഒന്നും എഴുതാത്ത നല്ല വെളുത്ത പ്രതലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവന് അത് കണ്ടപ്പം ഒരു കാര്യം മാത്രമാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെന്ന്, നല്ല ക്യാൻവാസ് ഇഷ്ടം പോലെയുണ്ട്, എവിടെ വേണമെങ്കിലും വരയ്ക്കാം, നല്ല ചിത്രങ്ങൾ വരയ്ക്കാം, ഇഷ്ടംപോലെ പൂച്ചകളെ വരയ്ക്കാം. അതായിരുന്നു അവന് ഏറ്റവും കൂടുതൽ അവനെ സ്വാധീനിച്ച ഒരു സംഗതി. അപ്പോൾ വളരെയധികം ക്ഷീണിതനായിരുന്നുവെങ്കിലും അവിടെ ഒരു എഴുതാൻ വേണ്ടി ഒരു എഴുത്തുപെട്ടി കണ്ടു, അതിനകത്തൊരു പേനയും പെൻസിലും കാര്യങ്ങളും ഒക്കെ കണ്ടു, കുറച്ച് മഷിയൊക്കെ കണ്ടു. അങ്ങനെ അവിടെ ഇരുന്ന് അവൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇവിടെയും ആ ഗോബ്ലിൻ സ്പിരിറ്റ് കയറി പിന്നെ അധിവസിച്ചിരിക്കുന്ന ആ ഒരു അമ്പലത്തിൽ ആ പാദരാത്രിയിൽ ഇരുന്ന് പൂച്ചകളെ വരയ്ക്കുവാൻ ആരംഭിച്ചു.